വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു അതുല്യ കലാപ്രതിഭയായിരുന്നു നടൻ എൻ എഫ് വർഗീസ്. ആകാശദൂതിലെ കേശവനും നരസിംഹത്തിലെ മണപ്പള്ളി പവിത്രനും പത്രത്തിലെ വിശ്വനാഥനുമൊക്കെ അദ്ദേഹം അഭിനയിച്ച മികച്ച കഥാപാത്രങ്ങളിൽ ചിലതാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ ഫ്രാൻസിൻ്റെയും ആലീസിൻ്റെയും മകനായി 1949 ജനുവരി 6 എൻ എഫ് വർഗീസിൻ്റെ ജനനം. ആലുവ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇദ്ദേഹം മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയരംഗത്തേക്ക് എത്തിയത്. തുടക്കത്തിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തും പിന്നീട് വില്ലൻ വേഷങ്ങളിലൂടെയും മലയാള സിനിമാ ലോകത്ത് തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആകാശവാണിയിൽ റേഡിയോ നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. 1978 ഇദ്ദേഹത്തിൻ്റെ വിവാഹം. റോസിയാണ് ഭാര്യ. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും. കോളേജിൽ വച്ച് കണ്ട പരിചയം പ്രണയമായി മാറുകയായിരുന്നു. സോഫിയ, സോണി, സുമിത, സൈറ എന്നിങ്ങനെ 4 ഇദ്ദേഹത്തിന്. മൂത്ത മകൾ സോഫിയ വർഗീസ് കുടുംബത്തോടൊപ്പം അമേരിക്കയിലാണ്. മകൻ സോണി വർഗീസ് കുടുംബത്തോടൊപ്പം ദുബായിലാണ്. രണ്ടാമത്തെ മകൾ സുമിത വർഗീസ് ഫോർഡ് മോട്ടോഴ്സിൽ വർക്ക് ചെയ്യുകയാണ്. കുടുംബത്തോടൊപ്പം ആലുവയിലാണ് താമസം. മൂന്നാമത്തെ മകൾ സൈറ വർഗീസ് ഇൻഫോസിസിൽ ആണ് വർക്ക് ചെയ്യുന്നത്. കുടുംബത്തോടൊപ്പം ആലുവയിലാണ് താമസം. ഇപ്പോൾ അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 20 കഴിയുന്നു. ശബ്ദഗാംഭീര്യം കൊണ്ടും തനിമയാർന്ന അഭിനയ ശൈലി കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഈ മഹാനടൻ കാർ ഓടിക്കുന്നതിനിടയിൽ ഉണ്ടായ ഹൃദയാഘാതം മൂലമാണ് നമ്മെ വിട്ടു പിരിഞ്ഞത്. ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു മരണം സംഭവിച്ചത്. വില്ലൻ വേഷങ്ങളിലൂടെ വെള്ളിത്തിരയെ വിറപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിയിരിക്കുകയാണ് മൂത്ത മകൾ സോഫിയ വർഗീസ്. എൻ എഫ് വർഗീസ് പിക്ചേഴ്സ് എന്നാണ് നിർമ്മാണ കമ്പനിയുടെ പേര്. ഈ അടുത്തിടെ റിലീസ് ചെയ്ത പാലി എന്ന സിനിമയിലൂടെയാണ് നിർമ്മാണ കമ്പനിക്ക് തുടക്കം കുറിച്ചത്. അമേരിക്കയിൽ IT മേഖലയിൽ പ്രൊജക്ട് മാനേജറായി ജോലി ചെയ്യുകയാണ് സോഫിയ. ആകാശദൂതിലെ കേശവൻ എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ബ്രേക്ക് ആയത്. 4 ജീവിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു വച്ചിട്ടാണ് അച്ഛൻ പോയതെന്നും മകൾ സോഫിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു.